God letter G. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, എൻ്റെ സുഹൃത്തുക്കളെ, എസ് എസ് എഫ് മഞ്ചേശ്വരം ഡിവിഷൻ സാഹിത്യോത്സവം 2018 ഈ പരിപാടിയിൽ ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. കൂട്ടുകാർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കാത്തിന്റെ ധനത്തിന്റെ കാവൽക്കാരനായി നിയോഗിച്ചു. രാത്രിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറക്കമൊഴിച്ച് കാവലിരിക്കുകയായിരുന്നു. ആരോ വന്ന് ഈന്തപ്പനം മോഷ്ടിക്കാൻ ശ്രമിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് കള്ളനെ കയ്യോടെ പിടിച്ചു. കള്ളൻ അയാളുടെ കണ്ണുമിഴിച്ചു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവെ നോക്കി. എന്നിട്ട് കാൽക്കാൽ വീണ് മാപ്പ് ചോദിച്ചു. ദയാലുവായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളനെ വെറുതെ വിട്ടു. അടുത്ത ദിവസം ഇതേ കള്ളൻ തന്നെ ഈന്തപ്പനം മോഷ്ടിക്കാൻ വന്നു. അന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളനെ പിടികൂടി. എന്നിട്ട് അയാളോട് പറഞ്ഞു, എന്റെ മകൾ പറ്റിനിയായിട്ട് ദിവസങ്ങൾ ഏറെയായി, വിശപ്പ് സഹിക്കാനാവാത്തതിനാൽ വന്നു പെട്ടതാണ്. ഇന്നും കൂടെ എന്നെ മാപ്പാക്കണം. കള്ളന്റെ സഹപാദം കണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നും കള്ളനെ വെറുതെ വിട്ടു. അടുത്ത ദിവസം ഇതേ കള്ളൻ തന്നെ ഈന്തപ്പനം മോഷ്ടിക്കാൻ വന്നു. അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളനെ പിടികൂടി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നിന്നെ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇന്ന് ഞാൻ നിന്നെ നബി തങ്ങളുടെ അരികിൽ കൊണ്ടുപോവുക തന്നെ ചെയ്യും. കള്ളൻ അയാളോട് പറഞ്ഞു, അങ്ങക്ക് അറിവില്ലാത്ത ഒരു കാര്യം പഠിപ്പിച്ചു തന്നാൽ എന്നെ വെറുതെ വിടുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതെ എന്ന് മറുപടി പറഞ്ഞു. കള്ളൻ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. എന്നാൽ പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല. പ്രതിയെ അറിവ് കിട്ടിയതിനാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളനെ വെറുതെ വിട്ടു. ഈ സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പറഞ്ഞു തന്ന ആൾ ഇബ്ലീസ് അഥവാ പിശാചാണെങ്കിലും ശരി, പറഞ്ഞ കാര്യം വളരെ നല്ലതാണ്. കൂട്ടുകാരെ, ഇതിന്റെ ഗുണപാഠം നാം ഉൾക്കൊള്ളുക. കഥ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. കഥ പറയൽ മത്സരം തുടരുന്നു. ബുർദ പാരായണത്തിന് റിപ്പോർട്ട് ചെയ്ത മത്സരികൾ കോഡ് ലെറ്റർ സ്വീകരിക്കുക.